നിസാൻ ക്ലാസിക് പെട്രോൾ പോലെയാണ്. നമസ്കാരം നൻപ മറ്റൊരു ഫുള്ളിയുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രണ്ടാഴ്ച മുന്നേ, ആക്ച്വലി മൂന്നാഴ്ച മുന്നേ അബുദാബിയിൽ എത്തി നാട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് രണ്ടാഴ്ച ക്വാറന്റൈൻ ആയിരുന്നു. ഒരാഴ്ചയാണ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ ക്യാമറ ആദ്യമായിട്ട് കയ്യിലെടുക്കുന്നത്. നിങ്ങൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന മൊത്തം ഞാൻ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന വീഡിയോസ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാനിപ്പോൾ ദുബായിലാണ് ഉള്ളത്. ഇവിടെ രണ്ട് ദിവസം സ്റ്റേ അടിച്ച് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കണയാണ്. ഇന്ന് എൻ്റെ ഒപ്പം ദുബായിലെ വൺ പോപ്പുലർ മലയാളി യൂട്യൂബർ ഉണ്ട്, മിസ്റ്റർ റോഹൻ റോബർട്ട്. അവസാനം മല്ലു എക്സ്പ്ലോറിനെ കാണുന്നു. അത് കാര്യമാക്കണ്ട, അത് നമ്മുടെ വ്ളോഗേഴ്സിന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ രോഹൻ റോബർട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചാനൽ കൂടുതൽ പോപ്പുലർ ആണ്. നമ്മുടെ മോവ്ളോഗ്സിന്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്, നമ്മുടെ സൂപ്പർ കാർ ബ്ലോണ്ടിയുടെ ഒപ്പം ഉണ്ട്, പിന്നെ നമ്മുടെ നിക്കളിയന്റെ ഒപ്പം ചെയ്തിട്ടുണ്ട് ഒരു മലയാളം വീഡിയോ. പക്ഷേ ശരിക്കും ഇവരുടെ ഒക്കെ ഒപ്പം ചെയ്യുമ്പോൾ എന്തെങ്കിലും മല്ലു എക്സ്പ്ലോറിന്റെ ഒപ്പം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഹാപ്പി ആയില്ലേ? അതെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറേ നാളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ ഉള്ള പരിചയമുണ്ട്, വാട്സാപ്പിൽ കൂടെ ഉള്ള പരിചയമുണ്ട്. പക്ഷേ ഇന്നാണ് നമ്മൾ ഒരുമിച്ച് കാണുന്നതും എന്നൊരു വീഡിയോ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പോണത്. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഇപ്പോൾ മലയാളത്തിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ലോൺ റോബർട്ട് മലയാളം എന്നാണ് ചാനലിൻ്റെ പേര്. സൂപ്പർ കാഴ്സ്, പിന്നെ അതേപോലെ എക്സ്ക്ലൂസീവ് ആണ്, നല്ല അടിപൊളി കണ്ടന്റുകൾ മലയാളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടാണ് മലയാളം ചാനൽ തുടങ്ങിയത്. ഇംഗ്ലീഷ് ചാനൽ വളരെ പോപ്പുലർ ആണ്, 150K+ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ ഇപ്പോൾ. ആ അപ്പോൾ അത് മലയാളത്തിൽ തുടങ്ങേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ കണ്ടന്റുകളൊക്കെ മലയാളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ഇതുകൊണ്ട് പുള്ളിക്കാരൻ തുടങ്ങിയവരാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനലൊക്കെ ഞാൻ താഴ്ത്തി കൊടുത്തേക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, കുറേ പേര് എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എൻ്റെ അടുത്ത് ഗീവ് അവേ ഒന്നും ഇല്ലേ നൻപാന്ന് ചോദിച്ചു. ഗീവ് അവേ ഇപ്പം തരാട്ടാ, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ. ഗായ്സ്, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര ഗീവ് അവേ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എൻട്രി ചെയ്യാൻ ഓൾ ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ഫോളോ മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം ആൻഡ് ടാഗ് 3 friends ഇൻ ദ കമന്റ് സെക്ഷൻ. മൂന്ന് പേരെ ടാഗ് ചെയ്താൽ മതി, എത്രത്തോളം കമന്റ്സ് ഉണ്ടോ അത്രത്തോളം നിങ്ങൾ ജയിക്കാനുള്ള പ്രോബബിലിറ്റി കൂടും, ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര. പിന്നെ ഇതിനകത്ത് വേറൊരു ഹാക്കും കൂടി ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ മല്ലു എക്സ്പ്ലോർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഗിവ് അവേ കിട്ടാൻ സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്ന മുമ്പ് ഫ്രം മല്ലു എക്സ്പ്ലോറർ ഒന്ന് കമന്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചാൻസസ് കൂടുതലാണ്. അപ്പൊ ബ്രോ, നമ്മൾ ഇന്ന് എങ്ങനെയാണ് പോകാൻ പോകുന്നത്? എന്താണ് നമ്മുടെ പരിപാടി? നമ്മൾ ഇന്ന് ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിലാണ് പോകുന്നത്. ഇത് നമുക്ക് നിഗൂഢമായ ഒരു സ്ഥലത്താണ് പോകുന്നത്. വ്ളോഗേഴ്സ് അവർ സമയക്കില്ല, അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോണിലാവും വീഡിയോ ഒക്കെ റെക്കോർഡ്. ഓക്കെ, മൊബൈൽ ഫോൺ റെക്കോർഡിംഗ്. ഏയ്, ഐഫോണിൽ സൂപ്പർ ക്ലാരിറ്റി, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല, ഐഫോണിൽ നല്ല ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ ഇനി അധിക സമയങ്ങൾ അത് ആ ലൊക്കേഷനിലേക്ക് പോകണം. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ അവിടെ ഉള്ളതല്ലേ, എന്താ നിങ്ങൾ എന്തായാലും ഇപ്പൊ തമ്മിലും കണ്ടു. 1989 ഉപയോഗിച്ച ബാറ്റ് മൊബൈൽ ഉണ്ട്, JDM കാർസ് ഉണ്ട്, കുറെ മൂവീസിൽ ഉപയോഗിച്ച പ്രോപ്പ് കാർസ് ഉണ്ട്, പിന്നെ കുറെ മസിൽ കാർസ് ഉണ്ട്, വിൻഡേജ് കാർസ് ഉണ്ട്, ക്ലാസിക് കാർസ് ഉണ്ട്. അതെ അതെ, ഒന്ന് കണ്ടു, കുറെ അടിപൊളി സാധനങ്ങൾ വേറെ ഒരിടത്തും കണ്ടില്ലാത്ത കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവിടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിപ്പോ ഈ സംഭവത്തിന്റെ മേളിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് കാർ ഓരോന്നായിട്ട് കണ്ടാലോ. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഒന്ന് കാണാം. അതെ, ഫോർമുല 1 കാർ, അത് ഹോണ്ടയുടെ ആണ് അല്ലേ? അതെ. അപ്പൊ നമുക്കത് തുടങ്ങിയാലോ. 3, 1, ഹിയർ ഈസ് അവർ ബാറ്റ് മൊബൈൽ. നമ്മുടെ സ്വന്തം ബാറ്റ്മാൻ്റെ സ്വന്തം ബാറ്റ് മൊബൈലാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് നമ്മുടെ 89 and 92 ഇറങ്ങിയ ബാറ്റ്മാൻ സീരീസ് ഫിലിംസിനകത്ത് വന്ന ഫിലിമാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് നോക്കി, ഇവിടെ ഇതിൽ തുരുമ്പൊക്കെ ഉണ്ട്. അതായത് സാധനം ഇത്തിരി പഴയതാണ്, പക്ഷെ പഴയതാണെങ്കിലും ഐ ഡോ നോ, നോ ഐഡിയ. ദേ പുട്സ് ഇറ്റ് ഫോർ ഓപ്ഷൻ. ലേലത്തിൽ വെച്ചിട്ടാണ് ഈ സാധനമൊക്കെ വിൽക്കുന്നത്. ഓവർ 1 million ദിർഹംസ് അല്ലേ? അത് ശരി, അത് ഇന്ത്യൻ റുപ്പി എത്രയാണ് ഞാൻ താഴ്ത്തിട്ടേക്കാം. പിന്നെ അതെ, ഈ സാധനത്തിൽ ശരിക്കും വന്നിരിക്കുന്നത് ജെറ്റ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്, പ്രോപ്പർ ജെറ്റ് എഞ്ചിൻ. നമ്മുടെ ഫൈറ്റർ ജെറ്റിലൊക്കെ വരുന്ന ചെറിയ സൈസ് ജെറ്റ് എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഷെവർല ഇംപാലയുടെ ബോഡിയിലാണ്, 80s ഇംപാലയുടെ ബോഡിയിൽ ബിൽഡ് ചെയ്ത് ജെറ്റ് എഞ്ചിൻ വെച്ചിട്ടുള്ള സംഭവമാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്നൊക്കെ സംഭവം വെറും ഡമ്മിയാണ് കേട്ടോ. അതെ, വെറും പ്രോപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ഒട്ടും ഡ്രാഗ് ഉണ്ടാവില്ല, എയറോഡൈനാമിക്കലി ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ സ്പീഡ് അവർ പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്, 147 meters per second ആണ് ഇതിൻ്റെ സ്പീഡ് പറയുന്നത് അവർ ഹയസ്റ്റ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എഴുതിക്കുന്നുണ്ടോ, ജെറ്റ് ഫ്യൂൽ ഓൺലി. ഞാൻ പറഞ്ഞ പോലെ ഇത് ജെറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് ജെറ്റ് ഫ്യൂൽ മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ ടയറൊക്കെ നോക്കി, ടയറൊക്കെ ഒരുമിച്ച് ഇതൊന്നും ഈ കളറിൽ അങ്ങനെ ഓടുമായിരിക്കും. പിന്നെ അല്ലാതെ ഇവർ ഇങ്ങനെ ഷോക്ക് വെക്കണമെങ്കിൽ എന്തായാലും ഓടുന്ന കണ്ടീഷനിലായി.
ഇത് കണ്ടോ, ഇത് ജെറ്റ് നോസ് ഐ മീൻ ജെറ്റിന്റെ എക്സോസ്റ്റ് ആണ്. ജെറ്റ് എഞ്ചിന്റെ എക്സോസ്റ്റ് ഇതുവഴി വരും. ഈ സൈഡ് എക്സോസ്റ്റുകൾ എന്തിനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആക്ച്വൽ ജെറ്റ് എഞ്ചിൻ്റെ ഇങ്ങനെയാണ് വരേണ്ടത്. പിന്നെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. എന്തോ ഒരു സംഭവം. അതെ, ചെറുതൊക്കെ ഉണ്ട്. അതെ അതെ അതെ. ഓക്കെ, ഇനി നമുക്ക് ഓടിച്ചൊന്ന് ബാക്കിയുള്ള സാധനങ്ങൾ കാണാം. ഇവിടെ നമ്മുടെ ഹോണ്ടയുടെ ഒരു എഫ് 1 കാറാണ് ഈ കാണുന്നത്. ഇത് എന്താ പറയുക, ഇത് ആരോടിച്ചിരുന്നാന്ന് അറിയാൻ പാടില്ല. പഴയ ഒരു ഹോണ്ടയുടെ എഫ് 1 കാറാണ്. അത് കഴിഞ്ഞ് ഇവിടെ മിറ്റ്സുബിഷി. ഈ കാർ എനിക്ക് അറിയാൻ പാടില്ല. ഇതറിയാവുന്നൊരു താഴത്ത് കമൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പോഷ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഈ ലംബോർഗിനി. ഓക്കെ, ഈ ലംബോർഗിനി നിങ്ങൾ കബികുഷി കബിയം സിനിമയിൽ നമ്മുടെ ഹൃത്തിക് റോഷൻ കോളേജിൽ വന്ന് ഇറങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ ലംബോർഗിനിയാണിത്. നമ്മുടെ ഡോഡ്ജ് വൈപ്പർ ഇവിടെ കിടക്കുന്നുണ്ട്, GTS. ഇതെന്തോ ഒരു പുതിയ കാർ ഇതിൻ്റെ കിടക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയില്ല. ചിലപ്പോൾ ഇതിനകത്ത് വല്ല ഗോൾഡ് പ്ലേറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും കാണും. ചിലപ്പോൾ സ്വർണ്ണം കൊണ്ടുള്ള എഞ്ചിനൊക്കെ ആയിരിക്കും. ദുബായ് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി കാണുന്ന ഒരു സുബാരു ആണ്. JDM കാറുകളുടെ ഒരു വൺ കളക്ഷൻ ആണോ ഈ കാണുന്നത്. ഒരു സുബാരു ഇവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടൊയോട്ട സുപ്ര. ഒരുപാട് പേര് ചെന്നോട് ചോദിച്ചായിരുന്നു സുപ്രയെ പറ്റി വീഡിയോ ചെയ്യുന്നത്. സുപ്രയെ പറ്റി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഒക്കെ പുറകെ വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് കണ്ടു നോക്കാം. ഈ കിടക്കുന്ന കാറുകൾക്ക് പിന്നെ ഒരു ഇൻട്രൊഡക്ഷനും വേണ്ട. ഇത് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനകത്തൊക്കെ ഒരുപാട് വന്നിട്ടുള്ള കാറുകളാണ്. ഇത് ലാൻസർ റെവല്യൂഷൻ ആണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നമ്മുടെ GTR കിടക്കുന്നുണ്ട്. അപ്പുറത്ത് വേറൊരു GTR കിടക്കുന്നത്. 32 34 ആണ് ഇവിടെ കിടക്കുന്നത്. ഇത് നമ്മുടെ പോൾ വാക്കറിൻ്റെ സ്വന്തം കാറുകളാണ്. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാറുകളാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പിന്നീട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ താഴത്തുള്ള വണ്ടികൾ ഏതാണെന്ന് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏത് ടൈപ്പ് കാറുകളാണെന്ന് പറഞ്ഞേ, മസിൽ കാസ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടൈപ്പ്. ബ്രോ ഒരു JDM ഫാനാണെന്ന് തോന്നുന്നു അല്ലേ. ആക്ച്വലി മേളിലായിരുന്നു നിങ്ങളുടെ ഐറ്റംസൊക്കെ. ഓക്കെ, അപ്പം ഞാൻ പക്ഷേ മസിൽ കാർ ഫാനാണ്. ഇവിടെ ആദ്യം തന്നെ കിടക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ XXX സ്റ്റേറ്റ് ഓഫ് ദ യൂണിയനിൽ ഐസ് ക്യൂബ് ഓടിച്ചിരുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പോണ്ടിയാക് G2O ആണ്. ഇതിൻ്റെ ഒറിജിനൽ കുറച്ചപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതെ, അപ്പോൾ ഇത് കസ്റ്റം ബോഡി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് V8 എഞ്ചിൻ കയറ്റിയേക്കുന്നത്, ഐ മീൻ V8 എഞ്ചിനുള്ള വണ്ടിയാണ്. ആ 2005 ഇറങ്ങിയതാണ് XXX സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ. അങ്ങനെ ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഡൊമിനിക് ടൊറോട്ടോയുടെ കാറാണ് ഈ കിടക്കുന്നത്. 1970 ചലഞ്ചർ RT ആണ് ഈ കിടക്കുന്നത് അല്ലേ. ഓ, സാന ഹെവി ഒരു രക്ഷല. പിന്നെ അത് കഴിഞ്ഞ് കിടക്കുന്നത് കമാറോ G28 ആണ്. 120,000 ദിരഹംസ് തൊട്ട്. അതിൻ്റെ ഇന്ത്യൻ റുപ്പിയിൽ എത്രയാണ് ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം. ഞാൻ മാക്സിൽ ഭയങ്കര വീക്കാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഫോർഡ് മസ്റ്റാങ്ങുകളാണ് ഈ മൂന്നെണ്ണം കിടക്കുന്നത്. ഈ ഫസ്റ്റ് കിടക്കുന്നത് MAC 1 1971 മോഡല്. ഇത് MAC 1 തന്നെയല്ലേ. ഇത് BOSE 302. ഓക്കെ ഓക്കെ. ഈ വണ്ടികളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വരുന്നുണ്ട്. ഇത് റീബിൽഡ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പും പിന്നെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക വണ്ടികൾ ചെയ്യുന്ന പണികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് പുറകെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ കിടക്കുന്നതാണ് 1971 പോണ്ടിയാക് GTO. ഈ വണ്ടീനെയാണ് നേരത്തെ ആ പടത്തിന് വേണ്ടി ഐ മീൻ ആ രീതിയിലാക്കി മോഡിഫൈ ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലേ, റോൾസ് റോയ്സ് സിൽവർ ഷാഡോ മോഡിഫൈഡ്. ആക്ച്വലി 1970 മോഡൽ റോൾസ് റോയ്സ് സിൽവർ ഷാഡോ നമ്മുടെ നാട്ടിൽ എൻ്റെ പരിചയത്തിൽ വരണമുണ്ട്. അത് ഞാൻ ഇത്തവണ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അടുത്ത തവണ വരുമ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്ത് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു ഷെവർലെ ഇംബാലയാണ്. ഇതെങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആകെ ഞാനൊരു ഗീവ് അവേ തരാം. ഇത് ആക്ച്വലി ഇത് വേണം, നാട്ടിൽ അരി പൊടിക്കുന്ന മെഷീൻ പോലെ ഉണ്ട്. മുകളിൽ കൂടെ അരി ഇടുന്നു, താഴെ കൂടെ പൊടിയായിട്ട് താഴെ വരുന്നു. അപ്പോൾ ഇംബാല ഇത് നമ്മുടെ മാഡ്മാക്സ് പോലത്തെ ഒരു സംഭവം പോലെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു അകത്ത് വല്ല പനോറമിക് സ്ക്രീൻ വല്ല ഉണ്ടാവും, പക്ഷെ പുറത്ത് ക്യാമറ ഒന്നും കാണാനില്ല. പിന്നെ എങ്ങനെയാന്ന് എനിക്ക് ഒരൈഡിയ ഇല്ല. ആളെ പറ്റിക്കുന്ന സാധനമുള്ള ഇത് ഷോക്കാറായിരിക്കും ശരിക്കും. എനിക്ക് കേട്ടിട്ട് അരി പൊടിക്കുന്ന മെഷീൻ പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു 1988 ഷെവർലയുടെ ഏതാണ് മോഡൽ, S10 എന്ന് പറഞ്ഞ മോഡലാണ് ഈ കാണുന്നത്. മോൺസ്റ്റർ ട്രക്ക് ആക്കിയേക്കുന്നത്. ചെറിയ വണ്ടിയെ ഒരുപാട് ഹൈറ്റ് കൂട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. കൊള്ളാം, ട്രാക്ടറിൻ്റെ ടയർ കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ഇവിടെ കാഡിലാക്കിൻ്റെ ഒരു 1959. എൻ്റെ ബുള്ളറ്റും ആക്ച്വലി 1959 ആണ്. ബ്രോ കണ്ടോ, അത് ശരി. അങ്ങനെ ഒരു 1959 കാഡിലാക് ആണ് ഈ കിടക്കുന്നത്. ഇത് ആക്ച്വലി V8 എഞ്ചിനാണ് വരുന്നത്. അതെ, 8 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 1959 മോഡൽ കാഡിലാക്. സൂപ്പർ. ഈ കിടക്കുന്ന ഒരു 1964 ഷെവർലെ ഇംപാലയാണ്. ഇംപാലയുടെ റിവ്യൂ എന്തായാലും ഞാൻ നാട്ടിൽ വന്നിട്ടേ ചെയ്യുന്നുള്ളൂ. നാട്ടിൽ നമ്മുടെ ഒരു വണ്ടിയുണ്ട്, അതെന്തായാലും നാട്ടിൽ വന്നിട്ടേ ചെയ്യുള്ളൂ ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കാണുന്നത് ഒരു ബ്യൂക്ക് കാറാണ് ഇവിടെ കാണുന്നത്. എനിക്ക് കൂടുതൽ അറിയാൻ പാടില്ല അതിനെപ്പറ്റി. ഈ കാണുന്നത് ഒരു കാഡിലാക് ആണ്. കാഡിലാക്കിൻ്റെ ഒരു ഫൈൻ ക്ലാസിക് കാറാണ് ഇവിടെ കിടക്കുന്നത്. ഇതേപോലെ എൻ്റെ ബുള്ളറ്റിൽ നമ്മുടെ ടയറിൽ ഇങ്ങനെ വൈറ്റ് പെയിൻറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഇവിടെ കിടക്കുന്ന കാറുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വിൻറ്റേജ് കാറുകളാണ്. 1930 മുന്നോട്ടുള്ള കാറാണ് ശരിക്കും നമ്മൾ വിൻറ്റേജ് എന്ന് പറയുക. ഇത് ഫോർഡിൻ്റെ ഒരു കാറ് കിടപ്പുണ്ട്. ഈ വണ്ടികളെ പറ്റിയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് അറിയാവുന്ന ഒരു കമൻറ്റ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പഴയ വണ്ടികളെ പറ്റിയൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. 1918 മോഡൽ ഫോർഡ് മോഡൽ T ആണ് ഈ കിടക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും ഐ എം ഷുവർ എന്തെങ്കിലുമൊക്കെ വലിയ പ്രത്യേകത ഉണ്ടാവും, പക്ഷേ എനിക്കറിയാൻ പാടില്ല. അറിയാവുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.
പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു ഷെവർലെ കോർവെറ്റാണ് പഴയ മോഡൽ. ഇതൊക്കെ ശരിക്കും ക്ലാസിക്കാണ്. 1930s ശേഷമുള്ള വണ്ടികൾ നമ്മൾ ക്ലാസിക് എന്നാണ് പൊതുവെ പറയാം. നമ്മൾ പിന്നെ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വിൻറ്റേജ് എന്ന് എപ്പോഴും പറയുന്നത്. 1968 മസറാട്ടി ക്വാട്രോ പോർട്ടെ, ക്വാട്രോ പോർട്ടെ ആണ് ഈ കാണുന്നത് മസറാട്ടിയുടെ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഒരു ബെൻസ് കിടക്കുന്നുണ്ട്, 1967 മോഡൽ 230 SL ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു 1963 മോഡൽ പോഷ്. ആഴ്വാ, ഇത് അടിപൊളി, ഒരു രക്ഷയില്ല. എനിക്ക് കണ്ടതിൽ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനം, നല്ല അടിപൊളി സംഭവം. ഇന്ത്യയിലൊക്കെ നോക്കി എന്ത് രസമാണ്, അടിപൊളി സാധനം. 1963 മോഡൽ പോഷെ 356B ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് 1955 മോഡൽ ജാഗ്വർ. ഇപ്പോൾ ഇന്ത്യക്കാരുടെ കയ്യിലിരിക്കുന്ന കമ്പനിയാണ് ജാഗ്വർ XK140 ആണ് ഈ കാണുന്നത്. ഇത് അടിപൊളി, ഒരു രക്ഷയില്ല. പക്ഷേ എനിക്ക് ആ പോഷാണ് എനിക്ക് ഇവിടെ കണ്ടതിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന കാറ്. ഈ വീഡിയോ ഫുള്ള് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് വെറും 5 മിനിറ്റ് ഉണ്ട്. ഹാർഡ്ലി നമ്മളവിടെ ഒരു 5 മിനിറ്റ് ഉണ്ടായിക്കാണല്ലേ. ആ അവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായില്ല, ഒരു പെർമിഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഓടി വന്ന് എടുത്തിട്ട് വന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ അതിൽ പല വണ്ടികളുടെ ഇൻഡിവിജ്വൽ റിവ്യൂ നമ്മൾ പിന്നീട് ചാനലിൽ ചെയ്യുന്നുണ്ടാവും, അതെന്തായാലും പുറകെ വരുന്നുണ്ടാവും. ഞാനിത് കുറേ നാളായിട്ട് ആഗ്രഹിച്ചത് സംഭവമാണ്. ഇന്ന് രോഹൻ മച്ചാനാണ് എനിക്ക് പെർമിഷൻ ഒപ്പിച്ചത്. താങ്ക് യു മാൻ. അപ്പോൾ ആളുടെ ചാനലുകൾ എന്തായാലും ഞാൻ താഴത്ത് കൊടുത്തിരിക്കും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താണ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഗീവ് അവേയുടെ കാര്യവും മറക്കണ്ട. പിന്നെ അപ്പോൾ എന്തായാലും മറ്റൊരു പുള്ളിയോട് ഉള്ളൂ. ഞാൻ 2 ദിവസം ഇവിടെ തന്നെ ഉണ്ട്, കുറേ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറേ വരുന്നുണ്ട്. 2 ദിവസം കൊണ്ട് എത്ര വീഡിയോ എടുക്കാനാ പ്ലാൻ? 2 ദിവസം കൊണ്ട് ഡെയിലി 2 വീഡിയോ ഇത്, 2 ദിവസം കൊണ്ട് 4 വീഡിയോ വയ്ക്കാൻ ഞാൻ ഒപ്പിക്കും. കാരണം ഞാൻ അബുദാബി നിന്ന് ദുബായിലേക്ക് വന്നിട്ട് തിരിച്ചു കയറാൻ എനിക്ക് PCR ടെസ്റ്റ് ചെയ്യണം. നാട്ടിലെ 6400 രൂപ കൊടുത്താലാണ് ഒരു PCR ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതെനിക്ക് മുതലാക്കണമെങ്കിൽ എല്ലാരും ഒന്ന് അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയാ, കണ്ടോണം വീഡിയോ അതാണ്. അപ്പൊ എന്തായാലും മറ്റൊരു ഫുള്ളിയോട് ബ്ലോഗുമായി ഞാൻ പിന്നെ വരാം. ബൈ ബൈ.